സിമിയാമീസ് പോഡ്കാസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? തൊട്ടടുത്ത് റൂമുകാർ ഒഴിഞ്ഞു പോയപ്പോൾ വാച്ച്മാൻ്റെ കയ്യിൽ നിന്നും സെക്കൻഡ് ഹാൻഡ് വിലയ്ക്ക് വാങ്ങിയ കബോർഡാണ് ഇത്. സാധാരണ നാട്ടിലാരും കബോർഡൊന്നും സെക്കൻഡ് ഹാൻഡ് വിലയ്ക്ക് വാങ്ങാറില്ല. പക്ഷേ ഇവിടെ സാധനം നല്ലത് കിട്ടിയാൽ നമ്മൾ സെക്കൻഡ് ഹാൻഡ് വിലയ്ക്ക് വാങ്ങാറുണ്ട്. സാധനം വളരെ നല്ലതായതുകൊണ്ടും എനിക്ക് തൊട്ടടുത്ത റൂമിൽ നിന്ന് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ എളുപ്പമായതുകൊണ്ടും ഞാനിത് വാങ്ങി. മോള് പോകുന്നതിന് കുറച്ച് മുന്നേ ആയിട്ടാണ് ഞാനിത് വാങ്ങിയത്. മോള് പോകുന്ന തിരക്കിലെല്ലാം വാരി വലിച്ചൊക്കെ അതിനകത്ത് വെച്ചു. അതുപോലെ തന്നെ എൻ്റെ ഒരുവിധം എല്ലാ ഡ്രസ്സും അവൾ ഇട്ടു നോക്കി, അവൾക്ക് ഏതൊക്കെ പാകമാകുമെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെയും എല്ലാം വാരി വലിച്ച് ആകെ അലങ്കോലമാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. ഒന്ന് രണ്ട് ലോങ് വീക്കെൻഡൊക്കെ വന്നെങ്കിലും എനിക്കിതൊന്നും ചെയ്യാനുള്ളൊരു മൂഡ് തോന്നിയില്ല. അപ്പോൾ എന്തായാലും ഇപ്പോൾ വിന്റർ വെക്കേഷൻ തുടങ്ങിയിട്ടുണ്ട്, അപ്പോൾ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് ഞാൻ കരുതി. പക്ഷേ വിചാരിച്ചത്ര എളുപ്പമായിരുന്നില്ല ഇതിനെ എല്ലാം അറേഞ്ച് ചെയ്ത് ക്ലീനാക്കി എടുക്കാൻ. കുറേ കാലങ്ങളായി എടുക്കാതെ മടക്കി വെച്ചിരുന്ന സാധനങ്ങളൊക്കെ പുറത്തേക്ക് എടുത്തു. ഈ കാണുന്ന സ്വെറ്ററിന് ഒരു 21 വർഷങ്ങളുടെ പഴക്കമുണ്ട്. എൻ്റെ ബ്രദർ അന്ന് മൈസൂറോ മറ്റോ ടൂറിന് പോയപ്പോൾ വാങ്ങിയിട്ട് വന്നതാണ്. എല്ലാ വിൻ്റർ ടൈമിലും വീട്ടിൽ ഞാൻ ഇതാണ് ഉപയോഗിക്കുന്നത്. വീട്ടിലുണ്ടെങ്കിൽ ഒരു 10:30 മണിയാകുമ്പോൾ ഞാനൊരു ചായ കുടിക്കാറുണ്ട്. അതെന്തായാലും ഞാൻ ഒഴിവാക്കിയില്ല. അങ്ങനെ ചായയൊക്കെ കുടിച്ച് ഒരു സിനിമയൊക്കെ ഓണാക്കി വെച്ചിട്ടൊക്കെയാണ് ഞാൻ ചെയ്തത്. അതുകൊണ്ട് തന്നെ ഒരുപാട് സമയമെടുത്ത് ഇതൊന്ന് ഫിനിഷ് ചെയ്യാൻ. എല്ലാം വാരി കട്ടിലിട്ടതിന് ശേഷം ഓരോന്നോരോന്നായിട്ട് ഞാൻ വീണ്ടും മടക്കിയെടുത്തു. 10 വർഷങ്ങൾക്ക് മുന്നേ ഞങ്ങൾ ആദ്യമായിട്ട് ഇവിടെ വരുമ്പോൾ മോളിട്ടിരുന്ന ഫ്രോക്കാണ് ഇത്. ഇന്നും അതുപോലെ തന്നെയുണ്ട്. ഇത് ഞാൻ തിരുവനന്തപുരം ജയലക്ഷ്മി നിന്ന് വാങ്ങിയതാണ്. മുന്നേ മൈസലുള്ളിൽ താമസിക്കുമ്പോൾ അവിടെ അടുത്തൊക്കെ താമസിച്ചിരുന്ന ഒന്ന് രണ്ട് ടീച്ചേഴ്സൊക്കെ ആയിട്ട് വല്ലപ്പോഴും ഞങ്ങൾ നടക്കാനൊക്കെ പോകും. ആ കൂട്ടത്തിൽ ഞങ്ങൾ 1-2 ദിറം ഷോപ്പിലൊക്കെ കയറി ചെറിയ പൈസയ്ക്കുള്ള ഡ്രസ്സൊക്കെ എടുക്കാറുണ്ടായിരുന്നു. അങ്ങനെ അന്ന് എടുത്ത ഡ്രസ്സുകളാണ് ഈ കാണുന്നതൊക്കെ. അതൊക്കെ മോൾ ഇപ്പോഴും ഉപയോഗിക്കാറുണ്ട്. വളരെ ചെറിയ പൈസയ്ക്ക് എടുത്ത ഡ്രസ്സുകളാണ് ഈ കാണുന്നതൊക്കെ. ഇതൊന്നും ഇപ്പോഴും ചീത്തയായിട്ടില്ല. മോളെ 8th ലോ മറ്റോ പഠിക്കുമ്പോൾ മോൾക്ക് വേണ്ടിയിട്ട് ഞാൻ തച്ചു കൊടുത്തൊരു സ്കേർട്ടാണ് ഇത്. മോളുടെ 10th ലെ ബ്ലെസ്സിങ് സെറമണിക്ക് വേണ്ടി വാങ്ങിയ ഒരു ഉടുപ്പാണിത്. ഇതിൻ്റെ യെല്ലോ കളർ എനിക്ക് വാങ്ങിയിട്ടുണ്ട് ഒരേപോലെ ഇടുന്നതിന് വേണ്ടി. ഇതാണെങ്കിൽ മോൾക്ക് ഫിറ്റല്ല, അന്ന് റീസ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞിട്ട് എനിക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റാത്ത ഒരു ഡ്രസ്സാണ്. എയർ ഇന്ത്യ എക്സ്പ്രസ്സിൽ നിന്ന് കിട്ടിയ ഒരു ടീഷർട്ടാണ് ഇത്. 2019 മോള് PGBIക്ക് പോയപ്പോൾ കിട്ടിയത്. ഇപ്പോഴും സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഇതാണെങ്കിലോ ഒരു കുഞ്ഞ് സ്വെറ്ററാണ്, എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള സ്വെറ്ററാണ്. ഇതിനെ ഞാൻ ഇപ്പോഴും നന്നായിട്ട് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ വന്ന സമയത്ത് വാങ്ങിയ കബോർഡാണിത്. ഒരു 10 വർഷത്തെ പഴക്കം കാണും. പുതിയത് വാങ്ങിയതാണ് കേട്ടോ, സെക്കൻഡ് ഹാൻഡ് ഒന്നും അല്ല. പക്ഷേ ഇതിനകത്ത് നിറച്ചും പൂപ്പല് പിടിക്കുന്നുണ്ട് ഇപ്പോൾ. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഇനി ഇത് വരാതിരിക്കാൻ വേണ്ടി എന്താണ് ചെയ്യേണ്ടതെന്നും എനിക്കറിയില്ല. ഈ പൂപ്പലിനി വരാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞുതരൂ കേട്ടോ. ആദ്യം തന്നെ ഇതൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ട് തുണികൾ മടക്കാമെന്ന് കരുതി. ഈ കബോർഡിനുള്ളിൽ തുണികളെ ഹാങ് ചെയ്തിടുന്ന ഈ സാധനം ഒന്ന് പൊട്ടിപ്പോയി. ഇനി അത് ശരിയാക്കിയാൽ മാത്രമേ തുണികളെ ഹാങ് ചെയ്തിടാൻ പറ്റൂ. അങ്ങനെ കബോർഡ് മുഴുവനും ഞാൻ തുടച്ച് വൃത്തിയാക്കി. പണ്ടൊക്കെ ഞാൻ ഈ കബോർഡിനുള്ളിൽ കവറ് കട്ട് ചെയ്തിടുകയോ പേപ്പർ വിരിക്കുകയോ ഒക്കെ ചെയ്യുമായിരുന്നു. ഇപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാറില്ല. പക്ഷേ ഇപ്പോൾ ഈ പൊടിയൊക്കെ പിടിക്കുന്നത് കൊണ്ട് അങ്ങനെ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ഇനി അതിനൊക്കെ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് സമയമെടുക്കും. അതുകൊണ്ട് ഞാൻ അത് ഒഴിവാക്കി. തുണികളെല്ലാം തന്നെ ഞാൻ വീണ്ടും മടക്കിയെടുത്തു. അതേപോലെ തന്നെ തുണികൾ വെക്കുന്നതിന് മുന്നേ എല്ലായിടത്തും തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ടോയെന്നൊക്കെ ഞാൻ ഉറപ്പ് വരുത്തിയിട്ടുണ്ടായിരുന്നു. ഓരോ സെറ്റ് മടക്കുമ്പോഴും എനിക്ക് നല്ല നടുവേദന എടുക്കുന്നുണ്ടായിരുന്നു. ഇത് മടക്കുന്നത് പോലെ തന്നെ എൻ്റെ ഒരു വലിയ പ്രശ്നമായിരുന്നു ഇതെങ്ങനെയൊക്കെ എവിടെയൊക്കെ സെറ്റ് ചെയ്യും എന്നുള്ളതും. ഒരുപാട് നേരത്തെ കഷ്ടപ്പാടിന് ശേഷം ഞാൻ എല്ലാ ഡ്രസ്സും മടക്കി ഓരോന്നും ഓരോ സ്ഥലത്തായിട്ട് വെച്ചു. മോള് പോയപ്പോൾ അവൾക്ക് അത്യാവശ്യം വേണ്ട ഡ്രസ്സെല്ലാം കൊണ്ടുപോയി. ഈ ഇരിക്കുന്നതൊന്നും തന്നെ അവൾക്ക് അങ്ങനെ പാകമാകില്ല. ഇതെല്ലാം വളരെ പഴയ ഡ്രസ്സുകളും വീട്ടിൽ ഇടാനുള്ള ഡ്രസ്സുകളും മാത്രമാണ് ഉള്ളത്. മറ്റേ കബോർഡിൽ ഹാങ് ചെയ്തിടാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ എൻ്റെ കുറച്ച് ഡ്രസ്സുകൾ ഇവിടെ ഹാങ് ചെയ്തിട്ടു. താഴെയായിട്ട് മോളുടെ കുറച്ച് ബുക്സും എൻ്റെ പെർഫ്യൂമുകളുടെ കുപ്പികളും വെച്ചിട്ടുണ്ട്. പണ്ട് എനിക്ക് ഈ കുപ്പികളുടെ നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ കളഞ്ഞതാണ്, എന്നാൽ വീണ്ടും ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. അടുത്ത കബോർഡ് തുറന്നിട്ട് പൊടികളൊക്കെ ഉണ്ടോയെന്ന് ഞാൻ ഒന്നുകൂടി നോക്കി. ഇപ്പം എന്തായാലും പൊടികളില്ല. ഇനി വീണ്ടും ഇതേപോലെ പൂപ്പൽ വരുമെന്ന് അറിയില്ല. എന്തായാലും ഇവിടെയും ഞാൻ ഓരോന്നും അടുക്കി വെച്ചിട്ടുണ്ട്. ചിലതിൻ്റെയൊക്കെ സ്ഥാനങ്ങളൊക്കെ ഒന്നും മാറ്റിയിട്ടുണ്ട്. ഈ കാണുന്ന ബെഡ്ഷീറ്റൊക്കെ ഒത്തിരി പഴയതാണ്. ഞാൻ ഇവിടെ വന്ന സമയത്ത് വാങ്ങിയ ബെഡ്ഷീറ്റുകളാണ്. എൻ്റെ ആണെങ്കിലും മോളുടെ ആണെങ്കിലും ഡ്രസ്സുകളൊന്നും ഞങ്ങൾ അങ്ങനെ പെട്ടെന്ന് കളയാറില്ല. ഒത്തിരി കാലം ഉപയോഗിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇരിക്കുന്ന പല ഡ്രസ്സുകൾക്ക് ഒത്തിരി കാലത്തെ പഴക്കമുണ്ട്. ഈ ഒരു ഭാഗം മാത്രം ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം ഇവിടെ ഒരുപാട് പഴയ സാധനങ്ങളൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ കളഞ്ഞ് അടിയിലൊരു കവറൊക്കെ ഇട്ടിട്ടാണ് ഞാനിവിടെ അറേഞ്ച് ചെയ്തെടുത്തത്. കഴുകാനുള്ള തുണികൾ ഇടുന്നതിന് വേണ്ടി ദാ ഇവിടെ ഒരു കവർ ഞാൻ വെച്ചിട്ടുണ്ട്. അതല്ലാതെ മറ്റ് ബാസ്ക്കറ്റോ ഒന്നും വാങ്ങി വെച്ചിട്ടില്ല. ശരിക്കും കബോർഡ് ക്ലീൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ ആൽബം മറിച്ചു നോക്കുന്നത് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. നിങ്ങൾക്ക് അങ്ങനെ തോന്നാറുണ്ട്? ചില ഓർമ്മകളൊക്കെ തിരിച്ചു കൊണ്ടുവരുന്നത് പോലെ.
അങ്ങനെ ഇത് ഇത്രയൊക്കെ ചെയ്തു വന്നപ്പോഴേക്കും എൻ്റെ നടുവിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. എനിക്ക് നല്ല ബാക്ക് പെയിൻ തുടങ്ങി. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ പറയുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. അതുവരേക്ക് ബൈ.